നമസ്കാരം എല്ലാവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒരുപാട് താരങ്ങളെ റിക്രൂട്ട് ചെയ്തു. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ താരങ്ങളും എല്ലാം നല്ല രീതിയിലുള്ള കുറച്ച് താരങ്ങളെ നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ വീഡിയോ ഇടാനായിട്ട് കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത് താഴെ കമന്റ് ഇട്ടിരുന്നു, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഫുൾ സ്ക്വാഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടിരുന്നു. അപ്പോ കുറച്ചു പേർക്കെങ്കിലും അതിന്റെ ആവശ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും, എങ്കിൽ കൂടി കുറച്ചു പേർക്കെങ്കിലും അതിന്റെ ആവശ്യം ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പൊ അതേ അവരുടെയൊക്കെ ഫോട്ടോ സഹിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ മുന്നേറ്റ നിര താരങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായ മുന്നേറ്റ നിര താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് നേരിടുന്നത്. കരൺ സ്വാഹിനി, പ്രശാന്ത് മോഹൻ, സിമൻ ലെന്തുങ്കൽ, ജിതിൻ എം എസ് എന്നുള്ള താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും അണിനിരക്കുന്നത് മുന്നേറ്റ നിരയിൽ. അങ്ങനെ നമുക്ക് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അറാത്ത ഇസുമി, നമ്മുടെ സ്വന്തം സി കെ, വിനീത് ലോകൻ, മേത്തെ, ദീപേന്ദ്ര സിംഗ് നേക്കി, ഷഹൽ ഷാനി, അജിത് ശിവൻ, ഹോളി ചരഞ്ഞ, ശ്രീ സക്കീർ, മുണ്ടൻപാറ എന്നുള്ള താരങ്ങളാണ് മധ്യനിരയിൽ അണിനിരക്കുന്നത്. ഡിഫൻസിൽ നമ്മുടെ എല്ലാമായ ഇന്ത്യൻ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കൻ, ജിഷ്ണു ബാലകൃഷ്ണൻ, പ്രീതം കുമാർ സിംഗ്, സാമുൽ ശത, ലാൽ തക്കിമാ, ലാൽ റുവാത്താര ആൻഡ് അബ്ദുൾ ഹക്കു, ഒപ്പം അനസ് എടത്തൊടുകയുമാണ് നമ്മുടെ ഡിഫൻസിലേക്ക് അണിനിരക്കുന്നത്. അപ്പോ ഇന്ത്യൻ ഗോൾ കീപ്പറായിട്ട് സുജിത്ത്, ശശികുമാർ, നവീൻ കുമാർ, ഒപ്പം ഇന്ത്യയുടെ അണ്ടർ 17 വേൾഡ് കപ്പിലെ ഗോളിയായ ധീരജ് സിംഗും ഉണ്ട്. അപ്പോ ഇവരൊക്കെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലേക്ക് അണിനിരക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ താരങ്ങൾക്ക് വളരെ പരിഗണന നൽകുന്ന ഒരുപാട് താരങ്ങളെ റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് നമ്മളിപ്പോ ഏകദേശം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫോറിൻ താരങ്ങളിലേക്ക് കടക്കാം. ഫോറിൻ താരങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോറിൻ താരങ്ങളിലെ ഡിഫൻസ് ലൈനിലേക്ക് നമുക്ക് നോക്കാം. ഡിഫൻസ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നെമന്ന ലാക്കി പെസിക് ആണ് നമുക്ക് ആദ്യമായിട്ട്, അതായത് നമ്മുടെ മുൻ താരം തന്നെയാണ്. കൂടാതെ സിറിൽ കാളി എന്ന് പറയുന്ന നമ്മുടെ പുതിയ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഒരു താരമാണ് സിറിൽ കാളി. പിന്നെ ഫോർവേഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലാവിസ സ്റ്റെജനോവിക് എന്ന് പറയുന്ന പുതിയ റിക്രൂട്ട് ചെയ്ത താരമാണ്. ഒപ്പം മാറ്റേജ് പോപ്ലാറ്റ്നിക്, നമ്മുടെ ഗോൾഡ് വീരൻ മാറ്റേജ് പോപ്ലാറ്റ്നിക്, ഇവർ രണ്ടുപേരുമാണ് ഫോർവേഡ് കൈകാര്യം ചെയ്യുന്ന ഫോറിൻ താരങ്ങൾ. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് നോക്കുക. രണ്ടുപേരും നമ്മുടെ പഴയ ചങ്കുകളാണ്, അതായത് കെസിറോൺ കിസിറ്റോയും ഒപ്പം നമ്മുടെ പെക്കുസണുമാണ്. ഇവരാണ് നമ്മുടെ ഫോറിൻ താരങ്ങളിൽ നിലവിൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആദ്യ ഫോറിൻ താരങ്ങൾ. ഇനി ഒരു താരത്തെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇനി ആരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നിങ്ങളുമായി എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും ഈ ലൈനപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം നമ്മുടെ എല്ലാ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്ക്വാഡിലെ പ്ലെയേഴ്സിനെ കുറിച്ചിട്ടും നമ്മളിപ്പോൾ നിങ്ങളുമായി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താരങ്ങളെയാണ് നമ്മുടെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ നിലവിലെ സ്ക്വാഡ് എന്ന് പറയുന്നത്. ആരെയും മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ഫോട്ടോ സഹിതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നത് വരെയും.